വിനയ, കാവിസാരി ഉടുത്താ എനിക്ക് നല്ല ചേർച്ച ഉണ്ടായിരിക്കോ? ഇവിടെ മനുഷ്യൻ തീ പിടിച്ചിരിക്കാം. ഫാഷൻ പരേഡ്? ഫാഷൻ പരേഡ് അല്ലടാ, ആ മല്ലിക രഹസ്യം പുറത്തുവിട്ട നമ്മള് നാടുവിടേണ്ടി വരുമല്ലോ. കാവിയെടുത്ത് രാമേശ്വരത്തോ കാശിക്ക് പോണോന്ന എനിക്ക് തീർത്ഥാടനം, അതുകൊണ്ട് ചോദിച്ചതാ. അവസാനം അത് തന്നെ വേണ്ടി വരും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ല. വിനയ, ഇനിയെങ്കിലും സത്യം പറ, എന്താ മല്ലികമ്മ പുറത്തുവിടാൻ പോകുന്ന രഹസ്യം? അത് നമ്മളെ പറ്റിയാണെന്നുള്ളത് 100 തരം. അതെന്താണെന്നുള്ളത് വിനയനും അമ്മയ്ക്കും അറിയുകയും ചെയ്യാം. അതെന്നോടും കൂടെ ഒന്ന് പറ. എനിക്കറിഞ്ഞൂടാ. വിനയൻ അറിയാം, മറച്ചു വെക്കുന്നതാ. ദേസോനെ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. മല്ലിക പുറത്തു വിടാൻ പോകുന്ന രഹസ്യം എന്താന്ന് അത് അവർക്കല്ലേ അറിയൂ. അത് ഞാൻ പറയണമെന്ന് പറഞ്ഞാ എവിടുന്നെടുത്ത് പറയാനാ? വിനയനതറിയില്ലേ? ഇല്ല. ഉറപ്പാണോ? എടി, നീ ഇങ്ങനെ പോലീസുകാരെ ചോദ്യം ചെയ്യുന്ന പോലെ ഓരോ ചോദിക്കല്ലേ. എനിക്കറിയില്ലെന്ന് പറഞ്ഞാ അറിയില്ല. ഇനിയിപ്പോ അറിയാന്ന് തന്നെ വെക്ക്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സ്ത്രീ എല്ലാം വെളിപ്പെടുത്താൻ പോവല്ലേ, അപ്പൊ എല്ലാം അറിഞ്ഞാ മതി. അപ്പൊ വിനയൻ അറിയാം? ഇല്ല, അറിയാം. എന്നോട് പറയാൻ മടി. പുറത്ത് പറയാൻ പറ്റാത്ത വല്ലതും ആയിരിക്കും ആ രഹസ്യമെന്ന് എനിക്ക് ഉറപ്പാ. ഇല്ലെങ്കിൽ എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? പണ്ടേ എനിക്ക് വിനയനെ സംശയമുണ്ട്. ഈ കാണുന്ന ഒന്നുമല്ല വിനയനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ സംശയങ്ങൾ ശരിവെക്കുന്ന വല്ലതുമാണ് മല്ലികാമ്മ പുറത്തുവിടാൻ പോകുന്നതെങ്കിൽ എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. ഓർത്തോ. നീ എന്നെ എന്തു ചെയ്യും? കൊല്ലുവോ? എടീ, ചാവാനും വേണ്ടി വന്ന കൊല്ലാനും തയ്യാറായിട്ട ഞാനിപ്പോ കഴിയുന്നേ. എനിക്കിനി മേലും കീഴും നോക്കാനില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. നീ വിനയ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതെ, ഞാനും എന്റെ ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ എന്റെ ഇടയിൽ കയറുന്നേ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ക്ഷണിച്ചു, ഗവർണർ ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചത് കൊണ്ടാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ മുഖ്യമന്ത്രിയായത്. നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിലേ അതൊക്കെ നിയമസഭയില്, എന്റെ മുമ്പിൽ നിങ്ങൾ ആരുമല്ല. ഈ നിൽക്കുന്ന മനുഷ്യന്റെ സകല തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന നിങ്ങളാ എന്റെ കൂടെ ജീവിതം തകർത്തത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? സംഭവിച്ചല്ലോ, അതാണല്ലോ മല്ലികാമ്മ പറയാൻ പോകുന്നത്. വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ. എന്റെ തീരുമാനം അതിനുശേഷം പറയാം.